ഞങ്ങൾ ഒരു മനുഷ്യനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഗതിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. സത്യാവസ്ഥ നിങ്ങൾ നേരിട്ട് കാണിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പടച്ചോനോട് ദുവാ ചെയ്തോണ്ട് നിക്കുക, കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഞങ്ങൾ ഈ അഞ്ചെണ്ണം മരിക്കാനല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റൂല. അത്രയ്ക്കും ഗതികെട്ട മക്കളെ ഞങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയെന്ന് ഓർത്താണ് ഞങ്ങൾ ഇവിടെ ഓരോ ദിവസവും ജീവിക്കുന്നത്. ഇതൊന്നും നോക്ക് മോളെ, ഇത് കണ്ടോ, ഇതിപ്പോ വീട് കൊച്ചുങ്ങളെ മണ്ടയ്ക്ക് വീഴുന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്ന ഒരു ഗതി ഒരു ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് സഹിക്കാൻ വയ്യ. എപ്പോഴും ഞങ്ങളുടെ അഞ്ചെണ്ണത്തിന്റെ ജീവൻ ഇവിടെ അവസാനിക്കാത്ത ഒരു അവസ്ഥയിലാണ്. എല്ലാം ഇടിഞ്ഞുള്ള ഇപ്പൊ വീടുന്നുള്ള അവസ്ഥയിലാണ് ഇതിൽ നിൽക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിൽ പോകാനൊരു വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല. ഹായ്, നമസ്കാര സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്തിൽ 6-ാം വാർഡിലാണ്. ഒരു വീടിന്റെ അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഉമ്മയും 3 കുഞ്ഞുങ്ങളും ജീവിക്കുന്ന ഒരു വീടിന്റെ നേർക്കാഴ്ച. തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഒരു 5-6 ദിവസം ഒരു വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇടാം, അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. എന്നിട്ട് ഈ അവസ്ഥ കിടക്കുന്ന ഞങ്ങളെ ഒരു നോക്കുന്ന ആ പഞ്ചായത്തിൽ നിന്ന് ആരും വന്ന് ഞങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഒന്ന് അന്വേഷിച്ചില്ല. ഇനി ഒരു ഓട്ടം ചോദിച്ച് വരണ്ട. ഇവിടെ ഇത് കണ്ടില്ല, ഈ കിടക്കുന്ന അവസ്ഥ കണ്ടില്ല മോളെ. ഇത് കണ്ട, ഈ ഒരു അവസ്ഥയില് നമ്മളിവിടെ ഒരു തോണിട്ട് നീന്തി കുളിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇവിടെ കിടക്കുന്നത്. വന്നൊന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്നത് ഇവിടെ. ഇത് ഒരു മനുഷ്യന് ചോദിക്കാനും പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ? ഒരു മുറി വാടക വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ താമസ സമയത്ത് എനിക്ക് നിലമലെ ട്രസ്റ്റുകാരാണ് എൻ്റെ മോളെ നിക്കാവ് നടത്തി തന്നത്. എൻ്റെ ആ മോളുടെ 3 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇത് മോക്കളുടെ വീടാണ്. ആ ട്രസ്റ്റുകാർ മോളുടെ പേർക്ക് കൊടുത്തതാണ് ഈ 6 സെന്റ് സ്ഥലം. അതിനകത്ത് ഒരു ചെറിയൊരു വീട് വെച്ചാണ് ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങൾ 6 പേര് ഇതിനകത്ത് ജീവിക്കുന്നത്. എന്റെ വീടിന്റെ അവസ്ഥ അത് എനിക്കും ഈ അനുഭവിക്കുന്ന ഈ കുഞ്ഞു മക്കൾക്ക് മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് ഈ മോളോട് ഒന്ന് ചോദിച്ചേക്ക, മോളെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് ഇതുവരെ മേടിക്കാനുള്ളത് പോലും ഞങ്ങൾക്ക് ഇല്ല. അത് സ്കൂളിൽ നിന്ന് കിട്ടിയാൽ തയ്ക്കാൻ കൊടുത്തിട്ട് തയ്യക്കൂലി കൊടുത്ത് മേടിക്കാൻ ഞങ്ങൾക്കില്ല എന്ന് ടീച്ചർ വഴക്കാറാണ് ഈ കുട്ടികളെ. ആ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. അത് നമ്മൾ പുറത്ത് നമ്മൾ പറയുന്നില്ല നമ്മളെ ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങളൊക്കെ നനഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് മക്കളൊക്കെ. മക്കളിന്റെ വെള്ളം കണ്ടിന് എത്ര നല്ല അവർ ഓടി ഒന്ന് കയറി ചാടി കളിക്കും. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്തറിയാം? മക്കൾക്കൊന്നും അറിയത്തില്ല. മക്കൾക്ക് ഇനി ഇതിനൊക്കെ ഇനി പനി പിടിച്ച ഇനി ഇതിനെല്ലാം ഞാൻ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇതിന് ഇവിടെ തന്നെ കിടക്കുന്നത് അല്ലാതെ എവിടെ പോയി കിടക്കാനോ മക്കളെ. നമ്മൾ എങ്ങും പോയി കിടക്കാനെങ്കിൽ ഒരു ഇടമൊന്നും ഇല്ല. എവിടെ എങ്ങോട്ട് പോകാൻ? ആരുടെ മുന്നിൽ യാചിക്കും? ആരുടെ മുന്നിലോട്ടാ പോകും നമ്മൾ? ഈ ഒരു അവസ്ഥ തന്നെയാണ് കിടപ്പ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ? ഇവിടെ കിടന്ന് ഇനി മരിച്ചു പോകാന്നല്ല നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ മകളുടെ 3 കുട്ടികളാണ് ഈ ഓടിക്കളിക്കുന്നത്. ഞാൻ ഈ മകൾക്കൊപ്പമാണ് ഞാനും താമസിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നോ? ഇല്ല, ആരും വന്നിട്ടില്ല. May 13 അന്ന് ഇടി വെട്ടി ഈ വീട് പെരുമഴയും പെയ്ത് ഈ വീട് ഇതുപോലെ തകർന്ന് നശിച്ചിട്ട് ഞങ്ങള് May 13, 14 ഞങ്ങൾ കൊണ്ടുചെന്ന് പഞ്ചായത്തിൽ കൊണ്ടുചെന്ന് അപേക്ഷ കൊടുത്ത് പരാതി കൊടുത്തു നമ്മള്. അപ്പൊ മെമ്പർ വിളിച്ച മെമ്പർ വന്ന് പഞ്ചായത്തിൽ കൊടുത്ത് പരാതി കൊടുത്തു. മെമ്പർ അങ്ങനെ പറഞ്ഞു പഞ്ചായത്തിൽ കൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കും. പക്ഷെ മെമ്പർ വന്ന് നോക്കിയിട്ടില്ല. പഞ്ചായത്തിൽ കൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്ന മെമ്പർ നമ്മളടുത്ത് പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ അയച്ചിട്ടുണ്ട് എന്ന് മാത്രം നമ്മളടുത്ത് പറഞ്ഞുള്ളൂ. പിന്നെ 2 വട്ടം കൂടെ പോയി പറഞ്ഞു അത് വില്ലേജിലോട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളടുത്ത് ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്തിൽ 6-ാം വാർഡ് ഷാഹിദ ബിവി എന്ന് പറയുന്ന ഇത്തയുടെ വീട്ടിലാണ്. നമ്മൾ ഒരാഴ്ച മുന്നേ ഈ ഒരു ഇത്തയുടെ അവസ്ഥ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ചാനൽ വഴി വീഡിയോ ഇട്ടിരുന്നു. വേറെ ചാനലുകളും ഇവരുടെ അവസ്ഥ കണ്ട് വീഡിയോ ചെയ്തിരുന്നു. എന്നിട്ടും നമ്മുടെ നിലമേൽ പഞ്ചായത്തിൽ നിന്നും ആരും വന്ന് ഇവരുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചില്ല. ഈ ഉമ്മയും ഈ പൊടി കുഞ്ഞുങ്ങളും കിടക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് കാണുക. ഈ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. ഈ ഇടി വെട്ടി ഈ വീട് ഇങ്ങനെ ഇടിഞ്ഞു പോയത് കാരണം ഈ കുട്ടികളൊക്കെ മഴ മാനത്ത് കാണുമ്പോൾ അവർക്ക് പേടിയും കരച്ചിലുമാണ്. അവർക്ക് ഇനി മഴ പെയ്യ് കഴിഞ്ഞ് വീടിടിഞ്ഞു വീഴുമെന്നുള്ളൊരു നിലവിളിയിലാണ് മക്കൾ ഇരിക്കുന്നത്. അവർക്കറിയത്തില്ല, പിഞ്ച് പൈതങ്ങളല്ല. നമുക്ക് പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങൾ ഈ മഴവെള്ളത്തിൽ ഓടിക്കളിക്കുകയാണ്. ഈ മക്കളൊക്കെ എന്റെ തലയൊക്കെ കണ്ടു നനഞ്ഞിരിക്കും. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഒരാഴ്ച ആവുന്നില്ല. ഒരാഴ്ചയായിട്ട് പഞ്ചായത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല, വന്നിട്ടില്ല. ഈ വീഡിയോ കണ്ടവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, വന്നിട്ടില്ല. അത് ഉള്ളത് സത്യം തന്നെയാണ് പറഞ്ഞത്. ഹക്കായ സത്യമാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്കൊന്ന് കള്ളം പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാൻ ഒരു വാക്കുകൊണ്ടൊരു കള്ളം പറയുന്ന ഒരാളുമല്ല.